ഈ പട്ടിക വർഗത്തിലുള്ള ഒരാൾ അമ്പലം ഭരിച്ച കുഴപ്പമാണോ അല്ലെനിക്ക് തോന്നിയത് ഒയാർ കെ ഉള്ളു മന്ത്രിയാവുന്നു അദ്ദേഹം രാധാകൃഷ്ണൻ്റെ വകുപ്പാണ് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചത് കാരണം രാധാകൃഷ്ണൻ പകരം മന്ത്രിയാവുന്നതാണ് പക്ഷേ രാധാകൃഷ്ണൻ പട്ടികാതി വകുപ്പ് മന്ത്രി എന്നതിലുപരി ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹത്തെ ദേവസ്വത്തിൻ്റെ ചുമതല കൊടുത്തപ്പോൾ വലിയ നവോത്ഥാനമാണെന്നൊക്കെ സി പി എമ്മുകാരിങ്ങനെ വൈത്താലികൾ പാടി നടന്നതാണ് പട്ടികാതിക്കാരനെ ദേവസ്വത്തിൻ്റെ മന്ത്രിയാക്കിയെന്ന് ഇപ്പോൾ അതിലും താഴ്ന്ന പട്ടിക വർഗത്തിൽപ്പെട്ട ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ ആ ദേവസ്വം എടുത്ത് മാറ്റി അപ്പോൾ എനിക്ക് സംശയം വേണമെങ്കിൽ പട്ടികജാതിക്കാരൻ വരെ ദേവസ്വം ഭരിച്ചോട്ടെ പട്ടികവർഗക്കാരൻ വേണ്ട പാടില്ല എന്നാണോ അതിന്റെ ലോജിക്ക് എന്താ മൗലികമായിട്ട് മാറ്റം വരേണ്ടതാണ് ഇത് ആ ആ ചോദ്യം തന്നെ ആ കൺസെപ്റ്റ് തന്നെ സത്യത്തിൽ വലിയ തോതിൽ പൊളിച്ചെഴുതേണ്ടതാണ് എന്തിനാണ് ഇപ്പോൾ പട്ടിക ഏത് ഇപ്പോ ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും എല്ലാ പൗരന്മാർക്കും അവരുടെ അവകാശങ്ങളുണ്ട് ഓരോവർക്കും ഉള്ള ഓരോരുത്തർക്കും ഉള്ള പ്രത്യേക സ്കീമും പദ്ധതികളും ഉണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് അത് ജാതി തിരിച്ചുകൊണ്ട് പൊതുവായ പൗരന്മാർക്കുള്ളതും ഒക്കെ ഉണ്ട് ഇതൊക്കെ രാജ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് അങ്ങനെ ഒരു പ്രവർത്തനത്തിന് പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിന് പട്ടികജാതിക്കാരൻ തന്നെ മന്ത്രി വേണം അതാണ് കുറേ കാലമായിട്ടുള്ളത് മാറ്റമാണ്കാരി വന്നാൽ പണ്ടു അബ്കാരി ഈഴവ എന്തായിരിക്കണം അബ്കാരി വകുപ്പ് അങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഒരിക്കലും ഒന്നും പട്ടികജാതി വകുപ്പ് മറ്റാർക്കും കൊടുക്കാതെ കൈവശം വെച്ചിരുന്നത് കർണാകരനായിരുന്നു എന്നോ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ അത് ഒരു ഒരു തീരുമാനമാണ് ഒരു നിലപാടാണ് ഒരു ഒരു ദർശനമാണ് അത് കൃത്യമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആലോചിക്കുക എ കെ ബാല മിനിസ്റ്റർക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ പോലും പട്ടികജാതി ക്ഷേമം വെച്ചു കൊടുക്കും അതെന്താ അദ്ദേഹം പട്ടികജാതിക്കാരനാണ് പട്ടികജാതി ക്ഷേമം എന്താണ് ഒരു ഒരു ഉയർന്ന ഇപ്പോൾ സവർണരായ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനികൾ പറയാൻ പോകുന്ന ഒരു ന്യായം കമ്മ്യൂണിസ്റ്റുകാരനായാലും സവർണനായി പോയാൽ പട്ടികജാതി വകുപ്പ് കൊടുത്താൽ പട്ടികജാതിക്കാരോട് അനീതി കാണിക്കും എന്നുള്ള ഒരു ഭാഗമായിരിക്കും ഞാനൊക്കെ സാറേ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് ഒരു കാര്യം പട്ടികജാതിക്കാരോട് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അവർ ഏറ്റവും ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരോട് ബന്ധപ്പെട്ടൊരു വകുപ്പിലാണ് നാലുമല്ല ജോലി ചെയ്തത് അത് ഈ വിഭാഗം തന്നെയാണ് എന്ന് വെച്ചാൽ അറിയാലോ ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആ വകുപ്പിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ ഗ്രാമവികസന വകുപ്പാണ് പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നേരിട്ട് കൊടുക്കുന്ന വകുപ്പാണ് ബ്ലോക്ക് ഓഫീസുകൾ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാം അവിടെ കയറി വരുന്ന അന്നത്തെ കാലത്ത് ഞാനൊക്കെ സർവീസിൽ വന്ന തൊണ്ണൂറ് തൊണ്ണൂറുകളിൽ ഒരു കക്കൂസ് ഇല്ലാത്ത മനുഷ്യന് കക്കൂസ് ഉണ്ടാക്കാൻ രണ്ടായിരം രൂപ കൊടുക്കും രണ്ടായിരം രൂപ അന്ന് രണ്ടായിരം രൂപ ചെറിയ സംഖ്യയല്ല വീടില്ലാത്ത ആൾക്ക് പട്ടികജാതിക്കാർക്ക് വീട് നിർമ്മിക്കാൻ എഴുപതിനായിരം രൂപ കൊടുക്കും ഈ പാവപ്പെട്ട മനുഷ്യർ അപേക്ഷയായിട്ട് വരുന്ന പാവങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് പട്ടയജാതിക്കാരായ ഉദ്യോഗസ്ഥരെ അപ്പൊ സത്യത്തിന് അവരോട് നീതി കാണിക്കാൻ നല്ലത് മറ്റുള്ളവരാണ് എന്താ ഒരു പൊതു അങ്ങനെ നിയമതടസ്സം വല്ലതും ഉണ്ടോ ഇപ്പൊ ദേവസ്വം എന്ന് പറയുന്ന വകുപ്പ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിയമപരമായി തന്നെ ദേവസ്വത്തിലേക്ക് വോട്ട് ചെയ്യാനും ദേവസ്വം ബോർഡിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉള്ളതുമൊക്കെ ഹിന്ദു എന്ന ഒരു വിശാലമായ ഐഡന്റിറ്റിയിലുള്ള മന്ത്രിമാർ എം എൽ എമാർക്ക് മാത്രമാണ് വോട്ടവകാശം ഉള്ളത് അപ്പോൾ ദേവസ്വം മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ കൊടുക്കണ്ടാന്ന് വിചാരിക്കാം അങ്ങനെ ഒരു നിയമപരമായ തടസ്സം തടസ്സമോ അല്ലെങ്കിൽ അതിൻ്റെ ചില സ്ട്രാറ്റജിയും ക്രൈറ്റീരിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു ഒരു സവർണനായ മന്ത്രി ആർക്കും കൊടുത്തൂടെ ഇപ്പം ചെയ്തിരിക്കുന്ന രണ്ട് പാതകാണ് ഒന്ന് പട്ടിക ഒരു മന്ത്രി വന്നപ്പോൾ അയാൾക്ക് കൊടുക്കില്ല അയാൾക്ക് ദേവസ്വം കൊടുക്കൂല പട്ടികജാതിക്കാരുടെ പട്ടികജാതി പട്ടികവർഗത്തിന്റെ ക്ഷേമം എന്ന വകുപ്പ് എന്താ മുഖ്യമന്ത്രിക്കെടുത്താല് എന്താ ഇപ്പോ ഈഴവരോ നായരോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയി ഏതെങ്കിലും മന്ത്രിക്ക് പട്ടികജാതി ക്ഷേമം വകുപ്പെടുത്തൂടെ അതിന് വല്ല വല്ല തടസ്സമുണ്ടല്ലോ മുഖ്യമന്ത്രി അത് ഏറ്റെടുത്തിട്ട് കേളുവന് അല്ല ദേവസ്വം ഒന്ന് ദേവസ്വം കൊടുക്കുന്നതിൽ അതിൽ പോലും എന്ത് കാര്യമുണ്ട് സാറേ ഇപ്പോ പട്ടികജാതിക്കാരനായ ഒരാൾക്ക് ദേവസ്വം കൊടുത്തു എന്നത് വലിയ വിപ്ലവമായി അവകാശപ്പെട്ടതാണ് നമ്മൾ അതുകൊണ്ടാണ് ചർച്ച അങ്ങനെ വരുമ്പോൾ അതെന്തുകൊണ്ട് പട്ടിക വർഗക്കാരനായ മന്ത്രി വരുമ്പോൾ എടുത്തു മാറ്റുന്നു അല്ലാത്ത ചോദ്യം ആണ് അത് പട്ടിക വർഗക്കാരെ പട്ടികജാതിക്കാരെക്കാൾ മുംബൈ ഉദ്ധരിക്കപ്പെടേണ്ടവരാണ് ഉദാഹരണം അർഹിക്കുന്നവരാണ് അതിനേക്കാൾ താഴെ സാമൂഹ്യ പുരോഗതിയുടെ ഗ്രാഫിൽ അങ്ങേയറ്റം താഴെ കിടക്കുന്നവരാണ് ആദിവാസികളും പട്ടികവർഗക്കാരും സമുദായത്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തപ്പോൾ ന്യായമായും രാധാകൃഷ്ണൻ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്ന വകുപ്പുകൾ കൊടുക്കേണ്ടതാണ് അതിൽ നിന്ന് അതെടുത്ത് വി എൻ വാസവൻ കൊടുത്തു അദ്ദേഹം ഈടവനാണ് അതെ ആ വാസവന് കൊടുത്തു അതൊന്നാമത്തെ കാര്യം അതിൻ്റെ കൂടെ ആലോചിച്ചു നോക്കൂ അല്ല വാസവൻ്റെ വക്കിലുള്ള വകുപ്പുകൾ ആലോചിക്കൂ സഹകരണം സാംസ്കാരികം ദേവസ്വം അതിൻ്റെ കൂടെ മാഷം ആഡ് ചെയ്തെന്താ അല്ല അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കെ രാധാകൃഷ്ണൻ്റെ കയ്യിൽ യുവജനക്ഷേമം പോലുള്ള വകുപ്പുകളുണ്ടായിരുന്നു അത് എന്ന് വെച്ചാൽ ഒരു പൊതുവകുപ്പെങ്കിലും ഈ പട്ടികജാതി പട്ടികവർഗക്കാരന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എ കെ ബാലൻ ഇതിന് മുമ്പത്തെ ഗവൺമെന്റിൽ എ കെ ബാലൻ ഉണ്ടായിരുന്നപ്പോ വൈദ്യുതി പോലും പ്രധാനപ്പെട്ട വകുപ്പ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെയെന്നാണ് ഒരു സബ്ബാണ് ആണ് ഇതല്ല ഈ മനുഷ്യന്റെ കയ്യില് ഈ സാധുവിനെ പട്ടിക വർഗക്കാരെന്ന് പറഞ്ഞ് മന്ത്രിയാക്കുകയും ചെയ്തു ആകെയുള്ള വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രമായി തീരുകയും ചെയ്യും പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഈ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ട് വാങ്ങി അടിസ്ഥാനവർഗത്തിൻ്റെ ജീവനും അവരുടെ അർപ്പണവും അവരുടെ ത്യാഗവും ഒക്കെ ഏറ്റുവാങ്ങിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും അടിസ്ഥാന വർഗത്തിനോടുള്ള ഇവരുടെ കൂറൊക്കെ എനിക്ക് തോന്നുന്നു ആളുകൾ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇങ്ങനെയല്ലല്ലോ വേണ്ടത് ഈ തുല്യത എന്ന് പറഞ്ഞാൽ എന്താണ് അടിസ്ഥാന വർഗത്തിനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവണ്മെന്റ് ഭരിക്കുമ്പോഴെങ്കിലും തുല്യത വേണ്ടേ പട്ടികജാതിക്കാരന ഒരു വകുപ്പ് മന്ത്രിയെ കൊടുത്തിട്ട് കൊണ്ട് കൊണ്ടുവന്നിട്ട് എന്ന ആലോചിക്കൂ അവർ അവന് അങ്ങനെ വലിയ പാരമ്പര്യം കേരളത്തിൽ രണ്ട് കാര്യങ്ങളിപ്പോൾ സംഭവിച്ചത് ഒന്ന് ദേവസ്വം വകുപ്പ് അല്ലെങ്കിൽ പട്ടികവർഗക്കാരനെ ദേവസ്വം തുടിക്കില്ല ദേവസ്വത്ത് തുടിക്കില്ല പട്ടികജാതിക്കാരനെ കൊടുക്കത് കൊടുത്തത് പട്ടികജാതി രണ്ട് കാരണം കൊണ്ടായിരിക്കും ഒന്ന് കെ രാധാകൃഷ്ണനെ പോലുള്ള വലിയ സ്റ്റേച്ചറുള്ള എന്നൊക്കെ പറഞ്ഞാലും വലിയ സീനിയോറിറ്റി ഉള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംശുദ്ധമായ വ്യക്തിത്വമുള്ള ഒരാൾ അടിസ്ഥാന വർഗത്തിൻ്റെ പോരാട്ടങ്ങളിൽ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിൽ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം നേരത്തെ തന്നെ മന്ത്രിയായ പാരമ്പര്യം സ്പീക്കറായ പാരമ്പര്യം ഒക്കെയുള്ള വലിയൊരാൾക്ക് ആയതുകൊണ്ടാകാം അത് പരിഗണിച്ചത് പക്ഷേ അങ്ങനെ ഒരു മന്ത്രി ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന പദവി പട്ടികജാതിക്കാർക്ക് കൊടുത്തത് ആഘോഷമാക്കിയ ആളുകൾ അവരുടെ പ്രതിസന്ധിയും അവരുടെ അവരുടെ ഇമേജൊക്കെ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന വരുമ്പോൾ കെ രാധാകൃഷ്ണൻ പോയ സ്ഥാനത്തേക്ക് ഈ ജാതി ശ്രേണിയിൽ പട്ടിക ഒരാളെ കൊണ്ടുവന്ന് ദേവസ്വം മന്ത്രിയാക്കണ്ടേ അതല്ലേ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഇനി വരാൻ പോകുന്നുണ്ടോ പൊളിച്ചെഴുത്തിന്റെ ഭാഗം അല്ല മാറ്റം പാർലമെന്ററി കാര്യം രാജേഷിന് കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിൽ വേറെ മാറ്റോട്ട് ഈ കൊടുത്ത് വരിക പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ഒരു വേറൊരു കളികട്ടം തോന്നുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ കമ്മ്യൂണിറ്റി വലിയ തോതിൽ സി പി എമ്മിൽ നിന്ന് അകന്നു ബി ജെ പിയിലേക്ക് പോയി അതുകൊണ്ട് ദേവസ്വം ഭരിക്കാൻ ഒരു ഈഴവൻ ഈഴവനിരിക്കട്ടെ എന്നുള്ളൊരു സ്ട്രാറ്റജി പരിഗണന അതൊരു ഒരു വെള്ളാപ്പള്ളി ഫാക്ടർ സ്വാധീനിച്ചു എന്നാണോ വെള്ളാപ്പള്ളി ഫാക്ടർ ആയിരിക്കണമെന്നില്ല കൂട്ടത്തിൽ അതെ തീർച്ചയായിട്ടും സാർ അതൊരു ഒരു വെള്ളാപ്പള്ളി സെന്റിമെന്റ്സ് ഉണ്ട് അതിനകത്ത് കാരണം വെള്ളാപ്പള്ളി ഏത് പ്രതിസന്ധി കാലത്തും ഇവരെ അന്ധമായി പിന്തുണച്ചതാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾക്ക് പിണറായി വിജയനെയും തള്ളി പറയേണ്ട കഴിഞ്ഞ ഇലക്ഷനില് ഓർമ്മയില്ലേ ഈ ആരിഫിന് വേണ്ടി ജീവൻ വേണോ ജീവൻ നൽകാം എന്നൊക്കെ പറഞ്ഞ പിണറായി ഈ വെള്ളാപ്പള്ളിയാണ് ഈ ഈ തെരഞ്ഞെടുപ്പില് മറിച്ച് പറയുന്നത് അപ്പോൾ ഒരു ഒരു ഈഴവ സമുദായത്തിന്റെ വികാരം അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ചരിത്രപരമായ കാരണം ഉണ്ടല്ലോ ആരാണ് സർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്തത് ചാവേറുകളായി കൊല്ലാനും തല്ലാനും പോയിരുന്ന പോയിരുന്നാരാണ് ഇപ്പോഴും ആരാണ് അവർക്ക് ബോധം വരുന്നതിൻ്റെ കൂടി അവരുടെ കൂടി ഒരു 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 സ്വത്വബോധം ഉണരുന്നതിന്റെ കൂടി ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നത് പിണറായി വിജയൻ വിജയനെതിരായി സംസാരിക്കാൻ പോരാളി ഷാജി തൊട്ടുള്ള ആളുകൾ ഇവരുടെ സകല സകലമാന സൈബർ സ്പേസിലും സ്പേസ് കിട്ടുന്ന അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു ബോധം കൂടിയാണത് അങ്ങനെ വേണം അതിനെ കാണാൻ നിർഭാഗ്യകരമായ ഒരു കാര്യമായി പോയി കാര്യമായപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഈ ഈ വാസവന്റെ കയ്യിലേക്ക് ഞാൻ സാറാ ഇതിനെ ജാതിയായിട്ട് കണ്ടോളൂ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോ വാസവന്റെ കൈയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന വകുപ്പുകൾ എന്ന് പറക്കൂ വാസവന്റെ സഹകരണം എന്ന വകുപ്പ് വളരെ ക്രിറ്റിക്കലാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ രഹസ്യങ്ങളുടെ നിഗൂഢ കേന്ദ്രമാണ് അതെ അതെ പ്രത്യേകിച്ച് സാമ്പത്തിക മൂലധനത്തിൻ്റെ അഴിമതി പണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സഹകരണ സഹകരണം എന്ന് പറയുന്ന വകുപ്പ് പിന്നെ സാംസ്കാരികം സാംസ്കാരിക പ്രധാനമായ ഒരു മുഖമാണ് ആ ആ ആ വകുപ്പിൻ്റെ കൂടെയാണ് ദേവസ്വം എന്ന വകുപ്പ് ചെറിയ കാര്യമല്ല ദേവസ്വം പറയുന്നത് എനിക്ക് തോന്നുന്നു സമുദായങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമല്ല പണം എന്ന് പറയുന്ന ഒരു ഘടകം ദേവസ്വമായി ബന്ധപ്പെട്ട് വലിയ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ ഉള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ പെർഫോം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത കഴിവുകെട്ട മന്ത്രിമാരായി ഇപ്പോൾ ഇപ്പോൾ എക്സ്പോസ്ഡായി ആളുകളുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരുന്ന എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന് സി പി എം ഉപശാലകളിൽ കിട്ടുന്ന ഒരു മറുപടി ഉണ്ട് ഈ മന്ത്രി ഈ മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന മറുപടി ഉണ്ട് പൊന്നുമാഷെ ഭരിക്കുന്നത് ഞങ്ങളാരും അല്ല എല്ലാ മന്ത്രിയുടെയും അന്തപുരങ്ങളിൽ മന്ത്രി മന്ത്രിമന്ദിരത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ ഭരണം നടത്താൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരാളുണ്ടാവും അയാളെ നിയന്ത്രിക്കുന്നത് ഇവരാരും അല്ല അതുകൊണ്ട് വാസവൻ്റെ കയ്യിലേക്ക് കൂടുതൽ ധനാഗമ സാധ്യതയുള്ള വകുപ്പുകൾ മൂലധന സാധ്യതയുള്ള വകുപ്പുകൾ പാർട്ടി സാമ്പത്തിക രഹസ്യങ്ങൾ കുന്നുകൂടിയ വകുപ്പുകൾ ചെന്നു ചേരുന്നത് തീർച്ചയായിട്ടും ആ വകുപ്പിൽ ആ വകുപ്പിൽ പിണറായി വിജയൻ്റെ നഗ്നമായ സ്വാധീനം പ്രകടമായ ഉറപ്പായും അത് അതുകൊണ്ട് പിണറായി വിജയനെ പിണറായി വിജയൻ്റെ അധികാരം കുറച്ച് വകുപ്പുകൾ വികേന്ദ്രീകരിച്ച് ശുദ്ധികലശം നടക്കുക അല്ലപ്പോൾ ഈ മന്ത്രിസഭ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സി പി എമ്മിനെ കൂടുതൽ ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ കൂടുതൽ ശക്തനാക്കാനുള്ള പണിയാണ് ചെയ്തത് അല്ല അത് മാത്രമല്ല ഭാഷ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത്രയും തന്ത്രപ്രധാനമായ സഹകരണം സാമ്പത്തികമാണ് ദേവസ്വം ഈ സാമ്പത്തികമുണ്ട് പ്ലസ് ഹൈന്ദവ സമുദായങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് പറ്റുന്ന വകുപ്പാണ് മൂന്ന് സാംസ്കാരികം സാംസ്കാരികം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം രണ്ടാം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമായി വിലയിരുത്തപ്പെടുന്ന കാരണങ്ങളിൽ ഒന്നു പറയുന്നത് സാംസ്കാരിക രംഗത്ത് ഒരിടപെടലും നടത്താൻ ലിബറലാക്കി വിട്ടു ആ അത് ലിബറലാക്കി വിട്ടു അതുകൊണ്ടുണ്ടായ ഒരുപാട് നറേറ്റീവ്സ് ഉണ്ടായി അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ തിരിച്ചാണ് സാറേ ഇവിടെ ഇവിടെ സി അന്ധമായി അതിൻ്റെ ഈ സാംസ്കാരിക വകുപ്പിൽ പിടിമുറുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതേസമയത്ത് സാംസ്കാരിക സ്ഥാപനങ്ങളെ സ്വതന്ത്രമാക്കി നിർത്തിക്കൊണ്ട് തന്നെ അല്ല അതിൽ മോദിയെ അംഗീകരിക്കണം നടത്തിയിട്ടില്ല സ്വതന്ത്രമാക്കി വിട്ടു എന്റെ ഓർമ്മയിൽ കഴിഞ്ഞൊരു നാല് ഒരു നാല്പത് കൊല്ലത്തെ ഓർമ്മയിൽ ഞാൻ അത്രയും എനിക്ക് ആ ഓർമ്മയിൽ കേരളം കണ്ട ഏറ്റവും മികച്ച സാംസ്കാരിക മന്ത്രി ആരാന്നറിയോ സാർ ഓർക്കുന്നുണ്ടോന്നറിയില്ല ഒരു പേര് ഞാൻ പറയും അത് ജി കാർത്തികേയനാണ് എന്തുകൊണ്ടെന്ന് ശരിയാണ് ജി കാർത്തികേയൻ അതിന്റെ ദൈനംദിന കാര്യങ്ങളൊന്നും ഇടപെടാൻ പോയില്ല പക്ഷെ സാക്ഷാൽ സുകുമാർ അഴീക്കൂടിനെ പോലും പറയേണ്ട നേരത്തെ പൊരിച്ചു നിർത്താൻ യാതൊരു മടിയുണ്ടായില്ല കാരണം സാംസ്കാരിക പൊങ്കവന്മാരെ പേടിച്ചില്ല കാരണം അദ്ദേഹത്തിന് ഒരു കൺസെപ്റ്റും നിലപാടും വായനയും ബോധമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായി ചെയ്ത ഒരാളാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇവർ പകരം ചെയ്യുന്നത് പിണറായി വിജയനും കൂട്ടരും അദ്ദേഹത്തിൻ്റെ അപ്പോസലന്മാരും കഴിഞ്ഞ കുറേ കാലമായി സാംസ്കാരിക രംഗത്ത് ചെയ്യുന്നത് സിംപ്ലി പർച്ചേസിങ് ആണ് അല്ല മറ്റൊന്ന് സച്ചിദാനന്ദനെ പോലുള്ള ആളുകളെ കൊണ്ടുവരിക വലിയ വില കൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കളഞ്ഞിട്ട് ക്രെഡിബിലിറ്റിയും കളഞ്ഞിട്ട് അദ്ദേഹം വാഴ്ത്തുപാട്ട് പാടുക അല്ലാതെ പറഞ്ഞാൽ കണ്ണുരുട്ടുക അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അല്ല ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സാഹിത്യ അക്കാദമി ഈശ്വരഭാര്യയുടെ ആത്മഹത്ഥയ്ക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് ആ ചിരിക്കാൻ പറ്റുമോ സി പി എമ്മിനെ ആലോചിക്കാൻ പറ്റില്ല ആലോചിക്കാൻ പറ്റില്ല സി പി എമ്മിനെ ആലോചിക്കാൻ പറ്റില്ല ഈ ഭയങ്കര തമാശയാണ് ഈ തമാശ എന്താ വെച്ചാൽ ഈ വെട്ടുവഴി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡി സി ബുക്സ് എന്നുവെച്ചാൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടിയപ്പോൾ അതിനെതിരായി പ്രതികരിച്ച കവിതകളാണ് ആലോചിച്ച് നോക്കൂ ആ കവിതകൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നിട്ട് ആ പുസ്തകത്തിൽ കവിത എഴുതിയതിന് മാപ്പ് എഴുതി കൊടുത്തിട്ട് പിണറായി വിജയൻ്റെ അക്കാഡമികളിലൊക്കെ കയറി കൂടിയവരുണ്ട് കവികളുടെ എണ്ണമൊക്കെ നോക്കിയാൽ കാണും വളരെ സിമ്പിളാണ് ഇത് ഒരു ഒരു നേരെ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നേരെ തിരിച്ചാണ് വിലയിരുന്നത് സി പി എമ്മിനെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാംസ്കാരിക സ്ഥാപനങ്ങളാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് കരുതണ്ടോ വി എൻ വാസ്വനെ കുറിച്ച് അദ്ദേഹത്തിന് ഈ തന്ത്രപ്രധാനമായ മൂന്ന് വകുപ്പുകൾ കിട്ടുമ്പോൾ മൂന്ന് രണ്ട് കാര്യങ്ങളിലിരിക്കുന്നു ഒന്ന് അദ്ദേഹത്തിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇത് വകുപ്പ് കൊടുക്കുന്ന ആളുടെ ആത്മവിശ്വാസം രണ്ട് അദ്ദേഹം മികച്ച മന്ത്രിമാരിലൊരാളാണ് ഇത് കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് അറിയാം അത് അതിൻ്റെ റിസൾട്ടല്ല ഞാൻ പറയുന്നത് മാനേജ് ചെയ്യാൻ അറിയാം

അദാനിയുമായിട്ട് നമ്മുടെ പോർട്ട് വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് തീരെഴുതി കൊടുത്ത കാലത്തെ അവസാനമായ ആ കരാർ ഒപ്പുവെച്ച് പണി തുടങ്ങുന്ന ആ ഘട്ടമുണ്ട് നിർണായക ഘട്ടത്തിലെ തുറമുഖ മന്ത്രി ആരാന്ന് ഓർമ്മയുണ്ടോ സാറ് ഓർക്കുന്നുണ്ടോ ആ മന്ത്രിയുടെ പേര് ആരും ആരും ഓർക്കാൻ പോലും സാധ്യതയില്ല മറ്റേ എന്താണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഓക്കെ ഓക്കെ ഒരു എം എൽ എ മാത്രമുള്ളവരാണ് പിണറായി വിജയൻ പോക്കറ്റിലിട്ടാൽ അവിടെ ഇരിക്കും മേശപ്പുറത്ത് വെച്ചാൽ മേശപ്പുറത്ത് വെച്ചാൽ അവിടെ ഇരിക്കും ഒപ്പ് ഒപ്പുവെക്കാൻ പറഞ്ഞെടുത്ത് വെക്കും കണക്ക് പോലും ചോദിക്കാൻ അറിഞ്ഞുകൂടാ ബാക്കി മുഴുവൻ പിണറായി വിജയൻ ഡീലെയും ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് അഴിമതി നടത്തിയേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആളുകൾ പുതിയ കരാറ് പുതുക്കി കേരളത്തിൻ്റെ കുറേ കൂടി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അദാനിക്ക് കരാർ ഒപ്പിടുമ്പോൾ ആ മന്ത്രിസ്ഥാനത്ത് ആരാണ് ഇരിക്കേണ്ടത് അദ്ദേഹത്തിന് അറിയാം പ്രഗത്ഭനായൊരു മന്ത്രിയെ എഴുത്തണ്ടേ ഇരുത്തിയില്ലല്ലോ പിണറായി വിജയൻ അറിയാം ഭരിക്കാൻ അതുകൊണ്ടാണ് എം പി രാജേഷ് മോശപ്പെട്ടൊരു വ്യക്തി അല്ലല്ലോ എം പി രാജേഷിനോളം ഈ കാര്യങ്ങളുടെ എല്ലാ കപ്പാസിറ്റി ഉണ്ട് എം പി രാജേഷ് അറിയാതെ എങ്ങനെയാണ് സാറേ എക്സൈസ് വകുപ്പ് മന്ത്രി അറിയാതെ എക്സൈസിന്റെ പരിഷ്കരണത്തെക്കുറിച്ച് യോഗം വിളിക്കുന്നത് ആരാണ് ആ വകുപ്പിൽ അല്ല മുഖ്യമന്ത്രിക്ക് ഏത് വകുപ്പിലും ഇടപെടാം ഇടപെടാം അതാ ഞാൻ പറയുന്നത് അപ്പൊ പിന്നെ മുഖ്യമന്ത്രി മതി മുഖ്യമന്ത്രിയുടെ പ്ലഷർ ഉള്ള കാലത്തുള്ള ഒരു ഒരാൾക്ക് മന്ത്രി പിണറായി വിജയൻ ആ പിണ ആ പിണറായി വിജയൻ്റെ ജനാധിപത്യ വിരുദ്ധതയാണ് ആ മന്ത്രിസഭയിലുള്ളത് ആ പാർട്ടിയിലുള്ളത് ആ മുന്നണിയിലുള്ളത് അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങാൻ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ ഈ ചർച്ചകളിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പിണറായി വിജയനെ വിചാരണ ചെയ്യാൻ ഇവർക്കൊന്നും ഒരു അവകാശമില്ല പിണറായി വിജയനെ ഈ പരുവത്തിലെത്തിച്ചത് ആരാണോ അവർ കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് കൂട്ടമാപ്പ് പറയണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമത് പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനൊരു നേതാവിനെ കയറൂരി വിട്ടതാരാണ് പിണറായി വിജയൻ്റെ ശൈലി ശരിയല്ല അങ്ങനെ ഒരു അമ്പത് കൊല്ലം മുമ്പ് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റണ്ടേ ഇയാളുടെ ഉള്ളിൽ മാർസിസ്റ്റ് വെളിച്ചമില്ല ദീനാനുകമ്പയില്ല ഇല്ല പട്ടിണി പാവങ്ങളോടുള്ള അനുകമ്പ ഇല്ല മനസ്സാണ് പാ ഈ ഇദ്ദേഹത്തിൻ്റെ മുതലാളിമാരുടെ കൂടെ പ്രാതല്യ കഴിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം മുതലാളിമാരുടെയും ഇയാൾ തന്നെ ആക്ഷേപിച്ച് പകൽ സമയത്ത് ആക്ഷേപിക്കുന്ന ദൈവങ്ങളുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് കുടുംബത്തെ അവർക്ക് അരക്കെത്തിച്ചത് ഈ കുത്തക മുതലാളിമാരുടെ സേവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ ആക്ഷേപിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇത് എത്തിച്ചവരാണ് ഉത്തരവാദി അതുകൊണ്ട് പിണറായിയെ പടച്ചവർ പിണറായിയെ സൃഷ്ടിച്ചവരാരോ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ എല്ലാ കാര്യത്തിനും അത് ഈ മന്ത്രി മന്ത്രി മന്ത്രിമാറ്റത്തിൽ പോലും മറുപടി ചെറിയ മറുപടി ചെറിയ ചോദ്യമല്ലോ അത് ഒ ആർ കേളുവിന് എന്താ ദേവസ്വം ഭരിച്ചാൽ ചെറിയ ചോദ്യമല്ലല്ലോ ആ ചോദ്യം ഉൾപ്പെടെ സി പി എം നേരിടുന്ന ഉത്തരമില്ലാത്ത ഗതികെട്ട കാലത്തെ സങ്കീർണമായ ചോദ്യം തന്നെയാണ് അത് അത്ര എളുപ്പം അവസാനിക്കുന്നു തോന്നുന്നില്ല അതിന്റെ ആഴം കൂട്ടുന്ന തീരുമാനമാണ് പോയി എടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ഇത് ആ വെടിപൊട്ടി ഞങ്ങൾ തകർക്കും വിഗ്രഹങ്ങൾ ഭഞ്ചിക്കും ഞങ്ങൾ തലയറുത്തു മാറ്റി തല മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല പിണറായി വിജയൻ പൂർവാധികം പിണറായി വിജയനായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇത് തെളിയിക്കുന്നത് നമുക്ക് ഭരിക്കപ്പെടാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും